സിമ്പിളായിട്ട് അടിപൊളി ചിക്കൻ കറാഹി ഉണ്ടാക്കിയാലോ. വാ തുടങ്ങാം. ഇതാണ് അൽഫാനിയ കൊച്ചു മഹായ്. ഹായ്, നോട്ട് ഹായ്, മഹായ്. അപ്പോ കൊച്ചു മഹായ് അല്ല, ചിക്കൻ കറാഹിയാണ്. ഓക്കെ, ഒരു ചൂട് വായിക്ക് കുറച്ചധികം എണ്ണ ഒഴിച്ചിട്ടുണ്ടല്ലോ, രണ്ടുനുള്ളിൽ ഉപ്പിടുന്നുണ്ട്. വിയേർഡായിട്ട് തോന്നും, പക്ഷെ ഇതാണ് അതിൻ്റെ ടെക്നീക്ക്. ഹൈ ഫ്ലെയിമിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കഴുകി വൃത്തിയാക്കി ചിക്കൻ ക്യൂബ്സ്, ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് ബോണുള്ളത് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഞാൻ കുറച്ചുകൂടി സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിങ്ങനെ സ്റ്റിർ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹൈ ഫ്ലെയിമിൽ അടിയിട്ട് പിടിക്കാൻ പാടില്ല. ഏതാണ്ട് ഈ ഒരു ലെവലൊക്കെ ആകുമ്പോൾ ചിക്കനിൽ നിന്ന് വാട്ടറൊക്കെ ഇറങ്ങി ഔട്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ഈ സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചിയും ആഡ് ചെയ്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല, ഫ്രഷായിട്ട് ചതച്ച ഇഞ്ചും വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അത് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വെന്ത് വീണ്ടും ചിക്കനിൽ നിന്ന് കുറച്ചുകൂടി വാട്ടറൊക്കെ പുറത്തേക്ക് റിലീസായി ആ വെളുത്തുള്ളി ഇഞ്ചിയുടെ പച്ചമണം മാറുമ്പോൾ ഒരു നാല് വലിയ തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി നല്ലോണം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കുക്ക് ചെയ്യുക. തക്കാളി ഒന്ന് ഉടഞ്ഞ് അതിൻ്റെ ജ്യൂസസൊക്കെ റിലീസ് ചെയ്ത് ഒരു ഗ്രേവി പോലെയൊക്കെ ആകുമ്പോൾ നമുക്ക് മസാലാസ് ആഡ് ചെയ്യാം. ആദ്യം മഞ്ഞപ്പൊടി ഒരു ടീസ്പൂൺ, കൊറിയാണ്ടർ പൗഡർ ഒരു ടീസ്പൂൺ, ഗരം മസാല രണ്ട് ടീസ്പൂണാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, ഒരു ടീസ്പൂൺ പെപ്പർ, ഒരു ടീസ്പൂൺ ജീരകപ്പൊടി. ഇതൊന്ന് മിക്സ് ചെയ്ത് മസാലയൊക്കെ ഒന്ന് കുക്ക് ചെയ്ത് ഒരു ഏതാണ്ട് ഈ ഒരു ടൈറ്റ് ഗ്രേവി പരുവാകുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് വിനീഗറും. ഇതൊന്ന് വീണ്ടും ഒന്ന് ചിക്കൻ കുക്ക് ആകാൻ വേണ്ടിയിട്ടാണ് വെള്ളം ആഡ് ചെയ്ത്, അധികം വേണ്ട. അത് കഴിഞ്ഞ് രണ്ട് കീറി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ ഞാൻ കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചിയുണ്ട്, അതും ഫ്രഷായിട്ടുള്ള അതും ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും ചോപ്പ് ചെയ്ത് വെച്ചത്. ഇതൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് ഗ്രേവി ഒന്ന് വറ്റിച്ചെടുത്താലുണ്ടല്ലോ, നമ്മുടെ കറി റെഡിയായി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പ്രിപ്പറേഷൻ. വളരെ സിമ്പിൾ ആൻഡ് ഡെലിഷ്യസ് സാധനമാണ് ഇത്. നല്ല ചൂട് പൊറോട്ട, റൊട്ടി, തന്തൂർ റൊട്ടി അല്ലെങ്കിൽ റൈസിൻ്റെ കൂടെ കഴിക്കാം. പ്രത്യേകിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കഴിച്ചാണ്ടല്ല, ടേസ്റ്റ് കുറച്ചും കൂടി ഒന്ന് കൂടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ബൈ.